वेलकम बैक अगेन जिजे शाणे। ഞാനേ ഉള്ള സ്ഥലം പിന്നെ നമ്മൾ നേരത്തെ പ്രായംവെള്ളം കരിങ്കൽ കോറി ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്। ഒരുപാട് മഴയൊക്കെ പെയ്തതിനു ശേഷം കാട് പിടിച്ചെടുക്കുന്ന ആ ഒരു സ്ഥലത്താണ്। അപ്പോൾ ഇനിയും ഒരുപാട് ഇവിടെ കുറേ കരിങ്കൽ കോറികളുണ്ട്। ആ ഒരു കരിങ്കൽ കോറികൾ കാണിക്കാനായിട്ട് വന്നാണ്। ഇപ്പോൾ ഏകദേശം സമയം പിന്നെ വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്। അപ്പോൾ ഇടിയോട് കൂടിയ മഴയ്ക്കൊക്കെ ചാൻസ് ഉണ്ട്। ഇപ്പോൾ നല്ല മഴക്കാറും ഇരുട്ട് മൂടി വരുന്ന ഒരു അവസ്ഥ കൂടിയാണ്, കണ്ടില്ലേ മഴക്കാറും അതുപോലെ തന്നെ। അപ്പോൾ നമുക്ക് നേരെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം। അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഉള്ളത് ഏരിയാണ്। അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്ത് ഏരിയ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നേരെ മുകളിലുള്ള പാറമടകളുടെയൊക്കെ അടുത്ത് പോകാം। പിന്നെ ഇവിടെ നോക്കിയാൽ ഇത് നേരത്തെ പഴയൊരു കരിങ്കൽ കോറി പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കരിങ്കൽ കോറിയാണ്, പക്ഷേ വർക്കിംഗ് ഇല്ല ഇപ്പോൾ। അടിപൊളി സ്ഥലമാണ്, നല്ല വേനൽക്കാലത്തൊക്കെ ഇവിടെ ഇതിൽ കൂടി വരാൻ നല്ല തണലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ മാട് മേയ്ക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, ഇപ്പോൾ ആരും ഇല്ല। അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മഴയ്ക്കുള്ള ചാൻസ് അല്ല, മഴയ്ക്കുള്ള ചാൻസ് ഒരുപാടുണ്ടായിരുന്നു, മഴ വരികയും ചെയ്തു। ഇതാണ് ഇപ്പോൾ പ്രായംവെള്ളത്തെ ഏരി, ഏരി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇതാണ്। അപ്പോൾ അപ്പുറത്ത് കാണുന്ന വഴി നേരെ ഇവിടെ മെയിൻ റോഡ്, ഇതൊരു പഴയ പാറമടയാണ്, ഓൾഡ് കരിങ്കൽ കോറി, പഴയ പ്ലായംവെള്ളത്തെ കരിങ്കൽ കോറിയാണ്। ഒരുപാട് ഒരു 6-7 അടിയെങ്കിലും താഴ്ചയുണ്ടാകും, ഫുള്ള് കാട് പിടിച്ചിരിക്കുന്ന വർക്കിംഗ് ഒന്നും ഇല്ലാത്ത ഇത് കാരണം 4 പനയുണ്ട് കരിമ്പന, മഴക്കാറുണ്ട്, ഏകദേശം മഴത്തുള്ളിയുണ്ട്, മഴ വലിയ മഴയ്ക്കുള്ളൊരു ചാൻസ് കൂടിയുണ്ട്। നേരെ മുകളിലുള്ള പാറമടകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം। പാറമടകളുടെ കളിയാണ് ഇവിടെ। ദാ ഇതിനകത്ത് ഒരു മുനിയപ്പൻ ഉണ്ട്, നമുക്ക് നേരെ ഇവിടെ നിന്ന് മുകളിൽ പോകാം। ഇതാണ് കേട്ടോ, നമ്മൾ മുമ്പിൽ നമ്മൾ വരുന്ന മെയിൻ റോഡിൻ്റെ അരികിലുള്ള കരിങ്കൽ കോറി, നമുക്ക് നേരെ അവിടെയുള്ള കരിങ്കൽ കോറികൾ കാണാം। കൂറ്റൻ കരിമ്പാറ, കരിമ്പാറകളും നുരപാറകളും ഈ ഒരു സൈഡിലായി കൂട്ടിയിട്ടിരിക്കുന്നു। ഇത് ഏറ്റവും വലിയ കരിങ്കൽ കോറിയിലേക്കുള്ള വഴിയാണ്। അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നമുക്ക് നേരെ, ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ റോഡിൻ്റെ അരികിലുള്ള പിന്നെ വലിയ ഒരു കരിങ്കൽ കോറി, നമ്മൾ വന്ന വഴിയാണ് ഇത്। ഇതിനകത്ത് ഒരുപാട് കോറികളുണ്ട്, ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഈ വഴി പോകണം। ആദ്യം നമുക്ക് ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം, വഴിയുണ്ടെങ്കിൽ നമുക്ക് നേരെ പോകാം, വഴിയില്ലെങ്കിൽ പിന്നെ തിരിച്ച് പോകാം। വലിയൊരു വാട്ടർ പൈപ്പ് കൂടി ഈ സർവീസ് ഇവിടെ നടത്തുന്നുണ്ട്। മുകളിലൂടെ എന്തോ ഒരു ലൈൻ ഒന്നുണ്ട്, ഇത് എന്തിൻ്റെ ലൈനാണെന്നറിയില്ല, എന്താ ആൽ, ആലാണോ, അല്ല
ഇതെന്ത് മരവാ? എന്തോ ഒരു മരം. ഇതിനൊരു ട്രാക്ടറെല്ലാം പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു. വലിയൊരു മഴ വരുന്നുണ്ടോ സംശയം. അപ്പോൾ താഴത്തെ മഴ വരുന്നതിനുള്ള താഴത്തെ കോറി ഒന്ന് കാണിച്ചു തരാം. വെള്ളമുണ്ടോ എന്നറിയില്ല. വാവ്, എന്താ ഫുൾ വെള്ളം. ക്ഷീമക്കൊന്ന, ഇതിനകത്തുള്ള ക്ഷീമക്കൊന്നയാണ്. കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങാം. ആ, നമ്മൾ മുനിയപ്പൻ്റെ അടുത്തെത്തിട്ടോ. മുനിയപ്പൻ്റെ ഇവിടെ പോകാനുള്ള വഴിയില്ല. ഇതിനാ താഴെയൊരു കരിങ്കൽ കോറിയുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം. ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴ വരുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ ക്ഷമയില്ല മഴയ്ക്ക്. അപ്പോൾ നല്ല മഴയില്ല, ചാറ്റൽ മഴയാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ക്യാമറയുടെ ലെൻസിൽ മഴത്തുള്ളി വീണ് ചിലപ്പോൾ ക്ലിയറിൻ്റെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരു നാലാമത്തെ കരിങ്കൽ കോറിയായിരുന്നു. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കല്ലെടുത്തുകൊണ്ടിരുന്ന കരിങ്കൽ കോറി. പക്ഷെ അത് പിന്നെ മഴ പെയ്ത് വെള്ളം വരികയും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളും ഇതൊക്കെ കാരണം കൊണ്ട് പിന്നെ ഈ കരിങ്കൽ കോറി പണിയില്ലാതെ അങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുകയും ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഒരു പുളിമരം മുളച്ചു വരികയും പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഈ ഒരു കരിങ്കൽ കോറി പണി ചെയ്യാതിരുന്നപ്പോൾ ഈ ഒരു വഴി കൂടെ ട്രാക്ടർ പോയി അപ്പുറത്തുള്ള കരിങ്കൽ കോറിയിലേക്ക് പോകാനുള്ള വഴിയും കൂടെ ഇവിടെ രൂപപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഈ കാണുന്നത് ഇത് ഒരു കരിങ്കൽ കോറിയായിരുന്നു. ഇത് ഇങ്ങനൊരു ബോർഡറായിരുന്നു. നമ്മൾ ഈ കഞ്ചിക്കോട് മല കാണുന്ന അതുപോലൊരു ബോർഡറായിരുന്നു. ഇവിടെയുള്ള കല്ലുകൾ മുഴുവനും കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പാറ പൊട്ടിച്ച് അപ്പുറത്ത് ഒരു ബോർഡർ പോലുള്ള അപ്പുറത്തെ കരിങ്കൽ കോറിയും ഈ ഒരു കരിങ്കൽ കോറിയിൽ ഒരുമിച്ച് ഒന്നായി ചെയ്തതാണ് ഇങ്ങനെ ഈ ഒരു വെള്ളം അപ്പുറത്തുള്ളതിൽ വെള്ളം ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. പിന്നെ ആ കാണുന്ന വലിയ കരിങ്കൽ കോറിയുടെ അകത്ത് ഒരു 2 പേര് പിന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രായംവെള്ളം കരിങ്കൽ കോറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടത് നമ്മൾ ഈ ഒരു അപ്പുറത്ത് കാണുന്ന ആ ഒരു കരിങ്കൽ കോറിയുടെ വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഞാൻ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ വേഗം പോയി കാണുക. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ കരിങ്കൽ കോറിയിലേക്ക് ഇറങ്ങണം. ഇവിടെ എന്താണെന്ന് നോക്കിയിട്ട് ഒന്നുകൂടി പോകാം. ഇവിടെ കുറേ ഇതിപ്പോൾ അതിൻ്റെ പേരെന്താ, അതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. ഒരാളിവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് വെള്ളം. ഈ ഒരു ഭാഗത്ത് വെള്ളമുണ്ട്. നേരെ നമുക്ക് മുകളിൽ കയറാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ. ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ ഇവിടെ. 3 ആളെയും കൂട്ടിയിട്ട് വന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കായിരുന്നു. അടിപൊളി കിടിലൻ സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ. ഇഷ്ടംപോലെ പുളിമരമുണ്ട്. അതുപോലെ പിന്നെ മഴ പെയ്ത തീരെ ഇതിൽ വരാൻ പറ്റില്ല. ഇതിന് മുകളിൽ കണ്ടോ, ഈ ഒരു ഭാഗങ്ങളൊക്കെ ഫുള്ള് JCB ഉപയോഗിച്ചും ഹിറ്റാച്ചി ഉപയോഗിച്ചൊക്കെ മണ്ണെടുത്ത് പിന്നെ കരിങ്കൽ കോറി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഭാഗങ്ങൾ പാറപ്രദേശങ്ങൾ മുഴുവനും പാറപ്രദേശം എന്ന് വെച്ചാൽ ഫുള്ള് പാറപ്രദേശങ്ങളാണ്. ഇത് കണ്ടില്ലേ, എത്ര തന്നെ വെള്ളം കിട്ടിയില്ലെങ്കിലും ഈ ഒരു പുളിമരം ഉണങ്ങിയിട്ടില്ല. അത്രയും പിന്നെ നനവ് കൂടിയുള്ളതാണ് ഈ പാറപ്രദേശത്തുള്ള മരങ്ങൾക്ക് നല്ല ഇത് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വെള്ളമുള്ളൊരു ഇത് കണ്ടിട്ടില്ല, അത് നോക്കിയിട്ട് വരാം. അക്വാഫിന, ഇവിടെയും ഫാൻസോ. ടായംപള്ളത്ത് ഏകദേശം ഒരു 15 കരിങ്കൽ കോറിയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ഏതും തന്നെ വർക്ക് ചെയ്യുന്നില്ല. കാരണം പിന്നെ കേസ് തന്നെ പാറ പൊട്ടിക്കുന്നതിൻ്റെ പരിസരത്തുള്ള വീടുകൾക്കൊക്കെ കേടുപാടുകളും
അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഉണ്ടാകാത്ത രീതിക്ക് അതായത് പണിയെല്ലാം നിർത്തിവെച്ചു. മൊത്തം 14-15 കരിങ്കൽ കോറികൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്തുകൊണ്ട് കരിങ്കൽ കോറികളിൽ മുഴുവനും വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി മഴ പെയ്യോ ആണോ എന്നൊന്നും അറിയില്ല. ഇതൊക്കെ ട്രാക്ടറുകളെല്ലാം വന്ന വഴിയായിരുന്നു. പ്രായം വെള്ളം കരിങ്കൽ കോറി വീഡിയോ ചെയ്തിട്ട് ഇതുവരെ ആയിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത്. പ്രായം വെള്ളത്തെ കരിങ്കൽ കോറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ്. ഈ ഒരു തൊട്ട് കാണാൻ കള്ളിമുള്ളി, കള്ളിമുള്ളി കാണോ. ആ ഇതിനകത്തും വെള്ളമാണ്. താഴെ കാണുന്ന പാറമടയിലും വെള്ളമാണ്. മഴ വന്ന കാരണം ഭാഗ കുളമായി. നമ്മൾ നേരത്തെ വരേണ്ടായിരുന്നു, വേറെ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് കാലത്ത് ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പം കണ്ടില്ലേ ഹൈറ്റ്. ഈ ഇതിൻ്റെ ടോപ്പിന്ന് നേരെ അപ്പുറത്ത് കാണുന്നതിൻ്റെ ഹൈറ്റാണ്. പരന്ന് കിടന്നിരുന്ന സ്ഥലമാണ് ഈ ഒരു. ഇത്രയും താഴ്ചയിൽ ഈ ഒരു കരിങ്കൽ കോറി പാറകളൊക്കെ എല്ലാം തന്നെ പൊട്ടിച്ചെടുത്ത് ഇത്രയും താഴ്ചയിൽ എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കാരാങ്കോട് വെളിയമ്പള്ളം ബോർഡറിൻ്റെ കരിങ്കൽ കോറിയിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത്രയും ഓളം ഇല്ല എങ്കിലും ഇത് ഒരുപാട് താഴ്ന്നിട്ടുള്ള ഒരിതാണ്. പക്ഷേ അത് പാറയും മണ്ണും ലാറ്ററൈറ്റ് മണ്ണും കൂടെ ചേർന്നുള്ള കരിങ്കൽ കോറിയാണ്. പക്ഷേ ഇവിടെ മുഴുവൻ പാറയാണ്. ഒരു തരി പോലും ഇടയിൽ മണ്ണില്ല. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ കുളിക്കാൻ വരുന്ന ആ ഒരു ടൈമിൽ വലിയ വലിയ കല്ലുകളെടുത്ത് ഇവിടുന്ന് ഈ വെള്ളത്തിലിടും. ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ. ഒന്നുകൂടെ താഴേക്ക് ഇറങ്ങി നോക്കാം. വഴക്കലുണ്ട്. ഇതിൽ നടുവിലൂടെ ഒരു പാമ്പ് പോലൊരു സംഭവം വരുന്നതാണ്. ഇതിൻ്റെ ബോർഡറായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള കരിങ്കൽ കോറി ഈ ഒരു ബോർഡർ പാറ പൊട്ടിച്ച് ഈ ഒരു പാറമടയും കൂടെ ഒരു പാറമടയായി പ്രതീക്ഷപ്പെടുത്തി ചുമട്ട തൊഴിലാളികൾ. പിന്നെ എന്തായാലും സ്ഥലം കിടില്ല സ്ഥലം എന്ന് വെച്ചാൽ ഫോട്ടോ ഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ്. പിന്നെ ഈ ചാട്ടിലെ മഴ കാരണം വീഡിയോ എടുക്കാൻ അത്ര പ്രയാസം. ഫോക്കസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഈ മഴത്തുള്ളി വീണിട്ട് ക്ലിയർ ഇല്ല. എന്തവസ്ഥ അല്ലേ. വെള്ളം നല്ല ക്ലിയർ ആണ് ട്ടാ. പക്ഷെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആകാശം ഒരു നീല കളറും നല്ല വെയിലും അതുപോലെ തന്നെ ഈ വെള്ളം തെളിഞ്ഞിട്ടുള്ളൊരു കാലാവസ്ഥയും കൂടി ആണെങ്കിൽ കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനിയും ഇതിനേക്കാളും സുന്ദരിയായി കിടക്കുന്ന കരിങ്കൽ കോറിയെ കാണാൻ ഒന്നുകൂടെ വരേണ്ടി വരും. ചെറിയ ചാറ്റിലെ മഴ ഉള്ളത് കൊണ്ട് വെള്ളം തട്ടിയിട്ട് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കണം. ഒന്നും ക്ലിയർ ഇല്ല. നമ്മൾ എടുക്കുന്നത് പിന്നെ വെറുതെ ചുമ്മാ വെറുതെ ആകും. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഏകദേശം സമയം 6 മണിയായിട്ടുണ്ടാകും വൈകുന്നേരം. അതാണ് ഈ ഒരു അവസ്ഥ. നമ്മൾ ഈ കരിങ്കൽ കോറി കാണുന്ന മുഴുവനായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ നടക്കുന്നില്ല. കാരണം ഈ ചാറ്റിലെ മഴ നിൽക്കുന്നില്ല. ഇതുപോലുള്ള അധോ ലോകത്തിൻ്റെ കരിങ്കൽ കോറിയുടെ വീഡിയോകളും തീരുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി വീഡിയോ പാക്കലാം. അതുവരയ്ക്കും ശരി കണിക്റ്റു നന്ദന മീഡിയ. ഗുഡ് ബൈ.